യൂട്യൂബ് ചാനൽ തമിഴ്നാട് സ്കൂളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അവിടെ വന്നിരിക്കുന്നത് ഒരു വാൾ ഹാങ്ങിങ് ക്രാഫ്റ്റുമായിട്ടാണ്. അപ്പം നിങ്ങൾ ലാസ്റ്റ് തൊട്ട് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ എന്തെങ്കിലും കാണണം. അതിന് മുമ്പ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതിനടുത്തുള്ള കൊച്ചു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് എന്നെ സപ്പോർട്ടും ചെയ്യണം, ഓളൊന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്യുകയും ചെയ്യണം. ഗൈസ്, നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് എന്ന് പറയുമ്പം കുറച്ച് കളർ പേപ്പർ, സിസർ, ഫെവിക്കോൾ, പൂളന്നൂല്, ഐസ്ക്രീം സ്റ്റിക്ക്, കാബോർഡ്, ഇത്ര മാത്രം മതി. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തേക്കണം, അടിപൊളി സാധനമാണ്. അപ്പം നമുക്ക് വീഡിയോ, അപ്പം നമ്മൾ വെൽക്കം എന്നുള്ളത് ആക്കി കഴിഞ്ഞു. പക്ഷേ നമ്മൾ വെൽക്കം ചെയ്യുമ്പോൾ ഡബ്ല്യു മാത്രം ഞാനിപ്പം ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ സാധാരണ ലെറ്റേഴ്സിൽ എഴുതാം, നിങ്ങൾക്ക് വേണമെങ്കിൽ കേഴ്സീവിലും എഴുതാം. ഞാൻ പക്ഷേ കേഴ്സീവിൽ എഴുതുന്നില്ല, ഈ ലെറ്റേഴ്സിലാണ് എഴുതുന്നത്. ഡബ്ല്യു എന്നുള്ള ഈ ലെറ്ററിലാണ് എഴുതുന്നത്. അപ്പം ഈ എൽ എല്ലാം ഞാൻ ഈ ലെറ്ററിൽ തന്നെ എഴുതും. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കേഴ്സീവിൽ എഴുതാം. അപ്പം നമുക്ക് എല്ലാം കാർഡ്ബോർഡിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇത് നമുക്കൊന്ന് കളർ പെയിൻറ് ചെയ്തെടുക്കാം. ഞാൻ ഇപ്പോൾ റെഡ് കളറാണ് ചൂസ് ചെയ്യുന്നത്. അപ്പം റെഡോ വയലറ്റോ ആണ് ചൂസ് ചെയ്യുന്നത്. അപ്പം നമുക്കിത് കളർ ചെയ്ത് നമ്മൾ ആ പൂവാക്കുക. എന്നിട്ട് ഇവിടെ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട്, അത്യാവശ്യം വലിയ കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് ഒരു ഇതാ ഈ ഒരു സെൻറ്റിമീറ്റർ റേഡിയസുള്ള റേഡിയസിൻ്റെ കണക്ക് ഞാൻ കൊടുക്കാം. അപ്പം ഇത്രയും റേഡിയസുള്ള പ്ലേറ്റ് എടുത്തിട്ട്, ഈ റേഡിയസ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ അടുത്തുള്ള എല്ലാ പ്ലേറ്റിൻ്റെ റേഡിയസും കുഴപ്പമില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര വേണമെങ്കിലും വെൽക്കം ചെയ്യാമെന്നാണ്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യാം. ആ അതിൻ്റെ അതേ ഓർഡർ തന്നെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഒന്ന് മാർക്ക് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്, മാർക്ക് ചെയ്തു. എന്നിട്ട് ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് തന്നെ കട്ട് ചെയ്യണം. പിന്നെ നമുക്ക് ഐസ്ക്രീം സ്റ്റിക്ക് ഒട്ടിക്കാനുള്ളത് കൊണ്ട് തന്നെ നല്ല ക്ലിയർ ആയിട്ട് കട്ട് ചെയ്യണം. നമ്മൾ സർക്കിൾ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ നല്ലോണം കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ മുകളിൽ ഫസ്റ്റ് ആണ് ചെയ്യേണ്ടത് ഒരു ഫ്ലവേഴ്സ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കണം. അപ്പോൾ ആ ഫ്ലവേഴ്സ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ഇതുപോലെയാണ് ആക്കേണ്ടത്, ഓരോരോ ഡിഫറെൻറ്റ് കളേഴ്സ് ഇതുപോലെ ചുറ്റിയെടുത്താൽ മാത്രം മതി. ഒരു ഒന്നിൽ ആറെണ്ണം പീസ്, ആറ് സെവൻത് പീസസ്സാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് ഒരു സ്ക്വയർ എടുക്കുക. സ്ക്വയറിൽ ഇങ്ങനെ കുറച്ച് പീസസ്സൊക്കെ കട്ട് ചെയ്യുക. പിങ്ക് കളർ എടുത്തിട്ടുണ്ട്. ഇത്രയും ഡാർക്ക്നെസ് ഉണ്ട്, കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പം നല്ല ഡാർക്സ് ഉള്ള കളേഴ്സ്, അങ്ങനത്തെ ലൈറ്റ് കളേഴ്സ് അങ്ങനെയെല്ലാം എടുക്കുക, നന്നായിരിക്കും. എന്നിട്ട് ഞാൻ അത് നമുക്കൊന്ന് ചുരുട്ടിയെടുക്കുക. ചുരുട്ടിയെടുത്തിട്ട് ലാസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ കുറേ ഇങ്ങനെ ഇതുവരെ ചുരുട്ടിയിട്ട് ഇങ്ങനെ ഈ ഒരു പീസ് പോലെ നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ കളർ പേപ്പേഴ്സും ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ വെൽക്കംസും റെഡിയായി. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ഈ സർക്കിളും റെഡിയായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഐസ്ക്രീം സ്റ്റിക്കിലേക്ക് കടക്കാം. ഇപ്പോൾ ഇതാണ് ഞാൻ ഐസ്ക്രീം സ്റ്റിക്കുകൾ ഫ്യൂക്കി സ്റ്റാർ. അപ്പം ഇതിൽ കുറേ ഉണ്ടാവും, അത് തന്നെ കിട്ടും. കളേഴ്സ് കളേഴ്സായിട്ട് തന്നെ കിട്ടും. പക്ഷേ ഇതിൽ നമുക്ക് കളേഴ്സ് നിങ്ങൾക്ക് വേണേൽ യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ ഇങ്ങനത്തെ വൈറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. കളേഴ്സ് ഉണ്ട് എന്നിട്ട് വൈറ്റ് കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതല്ല നമുക്കൊന്ന് അറേഞ്ച് എല്ലാം നമുക്കൊന്ന് പുറത്തുനിന്ന് ഉള്ളിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് വരാം. ഓക്കെ, അപ്പം നമ്മൾ ഐസ്ക്രീം സ്റ്റിക്സ് എല്ലാം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു ബ്രൗണിഷ് കളർ എടുത്തിട്ട് ഒരു ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ഒരു സ്റ്റിക്ക് എടുത്തിട്ട് ഒന്ന് ഇങ്ങനെ ബ്രഷോ എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ബ്ലഷ് ചെയ്ത് കൊടുക്കുക. അപ്പം നല്ലൊരു എഫക്റ്റ് കിട്ടും, ഒറിജിനൽ എഫക്റ്റ് കിട്ടും. നിങ്ങൾ കാണുന്നുണ്ടാവും ഒറിജിനൽ എഫക്റ്റ് തന്നെ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ അടിപൊളി ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ സ്പ്രേ എല്ലാം അങ്ങനെ ഇങ്ങനെ ബ്ലഷ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വെൽക്കംന്ന് ഒട്ടിക്കാൻ പോവാണ്. ഡിസൈനിലായിട്ട് ഒട്ടിക്കുമ്പോൾ കുറച്ചും കൂടി ഭംഗി കിട്ടും. നമ്മൾ റെഡി ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ നല്ലോണം ഒട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ അടുത്തതായിട്ട് ചെയ്തത് ഒരു പൂവാണ്. എല്ലാവരും കഴിഞ്ഞവർക്ക് സർക്കിളിൽ കട്ട് ചെയ്തിട്ട് ഒരു ഈ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി കൊണ്ടുപോയിട്ട് എന്താ ഈ ഒരു ഭാഗത്തുനിന്ന് ചുരുട്ടി ചുരുട്ടി ഇങ്ങനെ കൊണ്ടുപോയിട്ട് അവിടെ ഗമ്മേന്നാണ്. അപ്പോൾ എല്ലാ കളേഴ്സും നമ്മുടെ അടുത്തുള്ള എല്ലാ
അങ്ങനെ ഒട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സർക്കിളിൽ കട്ട് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്യണം. ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ തന്നെ ചുറ്റി ഇവിടുന്ന് തന്നെ ഇങ്ങനെ ചുറ്റി കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് കം ചെയ്യുക. അപ്പോൾ എല്ലാ നമ്മുടെ അടുത്തുള്ള എല്ലാ കളർ പേപ്പേഴ്സും ഇങ്ങനെ ആക്കിയിട്ട് ഒരു ഒരു കളേഴ്സ് തന്നെ കുറേ വേണ്ട വരും, ഒരു 8-9 വേണ്ട വരും. അപ്പം നല്ലോണമെന്ന് എല്ലാം ഇങ്ങനെ ആക്കിയെടുക്കുക. കുറച്ച് വലുപ്പത്തിൽ തന്നെ സർക്കിൾ കട്ട് ചെയ്യുക, എന്നിട്ട് നല്ലോണം ഒന്ന് ആക്കിയെടുക്കുക. അപ്പം ഗൈസ്, അപ്പം നമ്മൾ പൂവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ ആക്കി വെക്കുക, ഓരോരോ കളേഴ്സ് കുറേ ആക്കി വെക്കുക. ഇതുപോലെ ഈ ഫ്ലവറാണ് ആക്കേണ്ടത്, കാണുന്നുണ്ടാവും ഈ ഇങ്ങനത്തെ ഒരു ഫ്ലവറാണ് ആക്കേണ്ടത്. എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഇങ്ങനത്തെ ഫ്ലവർ ആക്കാൻ. അപ്പം ഇങ്ങനത്തെ ഫ്ലവേഴ്സ് ആക്കുക, ഇങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്യാൻ. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചുരുട്ടിട്ട് ഗമ്മടിച്ചാൽ മാത്രം മതി, ഈസിയാണ് ഈ പൂ ഉണ്ടാക്കാൻ. പിന്നെയുള്ളത് ഇങ്ങനത്തെ ഞാൻ ഫസ്റ്റ് കാണിച്ച ഇങ്ങനത്തെ കുറച്ച് പേപ്പേഴ്സ് ഇങ്ങനെ ചുറ്റി വെച്ചതാണ്. പിന്നെ ഫോം കുളിച്ച പേപ്പർ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, ഫോം കുളിച്ച പേപ്പർ അതൊരു ഇലേൻ്റെ ഷേപ്പിൽ ഒരു 7 കട്ട് ചെയ്ത് വെക്കുക. കുറേ ഞാൻ ഇപ്പോൾ 3 കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 7 കട്ട് ചെയ്ത് വെക്കുക. അപ്പം നല്ലോണം കട്ട് ചെയ്യണം. അപ്പം ഇതെല്ലാം ഒന്ന് പൂക്കളാക്കിയിട്ട് വരാം. അപ്പം നമ്മൾ പൂക്കളെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്, എല്ലാ ഇതും പൂക്കളാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ഈ 2 സൈഡ്സിലായിട്ട് ആ പൂക്കൾ ഒട്ടിക്കാൻ പോവാണ്. ഓക്കെ, അപ്പം ഇത് നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങൾ ഈ സൈഡിലായിട്ട് അങ്ങനെ ഒട്ടിക്കുന്നുണ്ട്. ഞാൻ സൈഡിൽ നടുവിൽ ഇങ്ങനെ ഒട്ടിക്കുന്നുണ്ട്. അത് കാണാത്ത രീതിയിലാണ് ഒട്ടിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ സ്റ്റിക്കായത് തന്നെ ഈ പൂക്കൾ നിൽക്കാൻ കുറച്ച് പാടുണ്ടാവും, അതുകൊണ്ടാണ് ഒട്ടിക്കുന്നത്. ഈ ഭാഗത്തിലും ഇതുപോലെ ഒട്ടിക്കണം. അപ്പം നമ്മൾ പൂക്കളിൽ ഒട്ടിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഗ്ലിറ്റർ ടേപ്പ് ലീഫിൻ്റെ രീതിയിൽ മുറിച്ചിട്ടുണ്ട്. 4 അവിടെ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം നമ്മളിത് റെഡിയായി, നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണ്ടേ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ അടുത്തുള്ള കൊച്ചു ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്ത് തന്നെ സപ്പോർട്ടും ചെയ്യണം, ഓൾ എന്ന ഓപ്ഷൻ സെലക്ടും ചെയ്യണം. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.